السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، اتقوا الله عباد الله. مشكات إسلامك ستدي جروب لك ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, പഠിതാക്കളെ, 91-ാമത്തെ അധ്യായമായ സൂറത്ത് ഷംസ് ഇന്ന് മുതൽക്ക് ആരംഭിക്കുകയാണ്. സൂറത്ത് ഷംസ് മക്കി സൂറത്തുകളിൽ പെട്ടതാണ്, അതായത് മക്കയിൽ അവതരിച്ച സൂറത്തുകളിൽ പെട്ടതാണ്. 15 ആയത്തുകളാണ് അതിലുള്ളത്. 4 ആയത്തുകൾ ഇന്ന് നമുക്ക് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والشمس സൂര്യൻ തന്നെയാണ് സത്യം. വളഹ അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം. വശംസി വളുഹാഹ സൂര്യനും അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം. വൽ ഖമർ ചന്ദ്രൻ തന്നെയാണ് സത്യം. ഇതാ തലാഹ അത് അതിനെ തുടർന്ന് വരുമ്പോൾ, അതായത് അത് സൂര്യനെ തുടർന്ന് വരുമ്പോൾ, ചന്ദ്രൻ സൂര്യനെ തുടർന്ന് വരുമ്പോൾ. വൽ ഖമരി ഇതാ തലാഹ ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്ന് വരുമ്പോൾ. വന്നഹാരി പകൽ തന്നെയാണ് സത്യം. ഇതാ ജല്ലാഹ അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. വല്ലയിൽ ഇതാ യഗ്ഷാഹ വല്ലയിൽ രാത്രി തന്നെയാണ്. ഇതാ യഗ്ഷാഹ വശിയ എന്ന് പറഞ്ഞാൽ മൂടി. ഇതാ യഗ്ഷാഹ അത് അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. ഇവിടെ അള്ളാഹുവിൻ്റെ മഹത്തായ ചില കഴിവുകളെക്കുറിച്ചാകുന്നു ഇവിടെ ഉണർത്തുന്നത്. അതായത് രാവും പകലും ഉണ്ടാകുന്നത് സൂര്യാസ്തമയത്തോടു കൂടിയാണ് ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അത് അതിനെ തുടർന്ന് വരുമ്പോൾ, അതായത് വൽ ഖമരി ഇദാ തലാഹ എന്ന് പറഞ്ഞത്. സൂര്യപ്രകാശം മുഴുവനായി നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് വെളിപ്പെടുന്നത് പകലിലാണ്. എന്നാൽ രാത്രി അതിനെ മുടി മറക്കുകയും ചെയ്യുന്നു, അതായത് സൂര്യപ്രകാശത്തെ മുടി മറക്കുന്നു. ഈ അവസ്ഥകളാകുന്നു 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അതായത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മഹാന്നതനായ സർവാധികാരിയെ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയിട്ടുള്ള സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാകുന്നു. അത് സൃഷ്ടികളായ യാതൊരാൾക്കും അതിൽ യാതൊരു പങ്കുമില്ല. അള്ളാഹുവിൻ്റെ ശക്തി മാഹാത്മ്യം, അള്ളാഹുവിൻ്റെ കഴിവ്, അതുപോലെ അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങൾ, അതുപോലെ അള്ളാഹുവിൻ്റെ ഏകത്വം, ഇതെല്ലാമാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഓരോ കഴിവുകളെക്കുറിച്ച് നാം പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനീതന്മാരായി മാറുക. നമ്മളൊക്കെ ദുർബലരാണ്. ഈ ഇത്തരം കാര്യങ്ങളിൽ എത്രമാത്രം കഴിവ് നേടിയാലും മനുഷ്യന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നതാകുന്നു നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഇനി അതിൽ തജ്വീദുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനങ്ങളായ കാര്യങ്ങൾ ഒന്നുമില്ല. സൂചിപ്പിക്കാനുള്ളത് ഒന്ന്, വഹേഹ എന്ന് പറയുമ്പോൾ വാത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നാവ് നമ്മുടെ വായയുടെ വലത് സൈഡിലുള്ള പല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വാത് ഉച്ചരിച്ച് ശീലിക്കുക. അതുപോലെ വൽ ഖമർ ഖാഫ് അത് കേഫായി ഉച്ചരിക്കാതെ വൽ കമരീത തലാഹ എന്ന് ഓതി ഒക്കെ ആളുകളെ കാണാൻ സാധിക്കും. അത് ഖാഫാണ്, ഖമറാണ്. അതുപോലെ ഇതാ 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 എന്നാണ് ആവർത്തിക്കുന്നുണ്ട്. സാല് പലപ്പോഴും വ്യക്തമാക്കുന്ന പോലെ നാവിൻ്റെ മുൻഭാഗവും മുമ്പിലെ രണ്ട് താഴെപ്പല്ലുകളും മേലെ പല്ലുകളുടെയും ഇരു നിരകൾക്കിടയിലൂടെയാണ് ആ സാല് ഉച്ചരിക്കേണ്ടത്. അതുപോലെ വല്ലയിലിത യഷാഹ വൈൻ ഇവിടെയൊക്കെ പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി യഷാഹ എന്നൊക്കെ ഓതുന്നത് നമുക്ക് സർവ്വസാധാരണമായി കേൾക്കുന്നതാണ്, കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ വൈനാണ് യഷാഹ എന്ന് നമ്മൾ ഉച്ചരിച്ച് ശീലിക്കുക. അള്ളാഹു ഖുർആൻ യഥാവിധി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും പാഠം ഉൾക്കൊള്ളുവാനും
വിനീതന്മാരാകുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തെയും മനുഷ്യരെയൊക്കെ ബാധിച്ചിട്ടുള്ള എല്ലാ വിധ സർവ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബർസി വൽ ജുനൂനി വൽ ജുസാമി വമിൻ സയ്യിൽ അസ്ഖാം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.